നമസ്കാരം. പതിരും കതിരും. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന സിനിമയിൽ യമുനാറാണിയെ കാണാനെത്തിയ അയലത്തെ സഹോദരിമാർ ക്രിക്കറ്റ് കളി കാണുന്ന ഒരു രംഗമുണ്ട്. അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൊരിഞ്ഞ മത്സരം നടക്കുകയാണ്. ക്രിക്കറ്റ് അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടായതുകൊണ്ട് തെണ്ടുൽക്കർ ഔട്ടായപ്പോൾ സഹോദരിമാർ കൈയടിച്ച് ആഹ്ലാദിക്കാൻ തുടങ്ങി. തെണ്ടുൽക്കർ ഔട്ടായതിൻ്റെ നിരാശയിൽ യമുനാറാണി ചോദിച്ചു, നിങ്ങൾ പാകിസ്ഥാൻ സൈഡാ? അപ്പോൾ KPSC ലളിത പറഞ്ഞു, ഓ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, ഏത് സൈഡിലും നിൽക്കും. കേരളത്തിലെ CPMൻ്റെ അവസ്ഥയും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അവർക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് സൈഡിലും നിൽക്കും. കണ്ണൂരിലവർ പെട്രോൾ പമ്പ് ദിവ്യയ്ക്കൊപ്പം നിൽക്കും. പത്തനംതിട്ടയിൽ അവർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കും. പാലക്കാട്ടവർ P സരിനൊപ്പം നിൽക്കും. തൃശ്ശൂരിലവർ പൂരം കലക്കികൾക്കൊപ്പം നിൽക്കും. കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കാൻ അവർ കോൺഗ്രസിനൊപ്പം നിൽക്കും. അതാണ് സാർ നിലപാട്. ദിവ്യയെ ഒളിപ്പിച്ചു വെച്ച ശേഷം CPMൻ്റെ നേതാക്കന്മാർ പടയോടെ നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് വെച്ചു പിടിക്കുകയാണ്. ഞങ്ങൾ കുടുംബത്തിനൊപ്പം എന്നാണ് ടാഗ് ലൈൻ. വാളയാറിലും വണ്ടിപ്പെരിയാറിലുമൊക്കെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങൾ ഇരകൾക്കൊപ്പം. നടി പീഡിപ്പിക്കപ്പെട്ട കേസിലും അവർ പറഞ്ഞു, ഇരയ്ക്കൊപ്പം. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് പുറകെ ഒന്നൊന്നായി ഓരോ സിനിമാ താരങ്ങൾ ആരോപണ വിധേയരായപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങൾ ഇരയ്ക്കൊപ്പം. പക്ഷേ ഇവിടെ എല്ലാം സഹായിച്ചത് പ്രതികളെ മാത്രമാണ്. കണ്ണൂരിൽ ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാത്രം ഇവർ പറഞ്ഞതേയില്ല കുടുംബത്തിനൊപ്പം എന്ന്. കാരണം ഇരയും വേട്ടക്കാരിയും എല്ലാം ഒരേ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലായിരുന്നു. അവിടെ പാർട്ടി വേട്ടക്കാരിക്കൊപ്പം നിന്നു, അഥവാ ഗോവിന്ദൻ്റെ കുടുംബത്തിനൊപ്പം നിന്നു. ഞാനാണ് പാർട്ടിയുടെ അവസാന വാക്കെന്നാണ് ഗോവിന്ദൻ മാഷ് മലയാളപ്പുഴയിൽ വന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇങ്ങനെ രണ്ട് വള്ളത്തിൽ ചവിട്ടി നിൽക്കണം സഖാവേ. അത് കഴിയുമ്പോൾ നമുക്ക് ദിവ്യയെ പതുക്കെ വെള്ളപൂശിയെടുക്കണം. DYFIയിലായിരുന്നപ്പോൾ PP ദിവ്യ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു പോലും. അപ്പോൾ പിന്നെ ആ പാപത്തിനെ കൈവിടാൻ പറ്റുമോ? ഞാൻ പറയുന്നതിനപ്പുറമില്ല പാർട്ടിക്കൊരഭിപ്രായമെന്ന് പറഞ്ഞ ഗോവിന്ദൻ സഖാവേ. അപ്പോൾ പിണറായി വിജയൻ താങ്കളുടെ മേലെയോ കീഴെയോ? അൻവർ പരാതി പറഞ്ഞപ്പോൾ അതിയാനൊപ്പം നിന്ന് എല്ലാം അന്വേഷിക്കുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ പിണറായി വായ തുറന്നപ്പോൾ പ്ലേറ്റ് മാറ്റിയത് നമ്മൾ കണ്ടതാണ്. ഒരന്വേഷണവുമില്ല. നാളെ വായില്ലാ കുന്നിലെ പിണറായിയപ്പൻ വായ തുറന്നിട്ട് ദിവ്യയ്ക്കെതിരെ ഒരന്വേഷണവുമില്ല, അഴിമതിക്കാരെ വെച്ചു പൊറിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ തൽക്ഷണം പറയും, അതെ അതാണ് ശരി, ഒരു കാരണവശാലും അഴിമതിക്കാരെ ഈ പാർട്ടി വെച്ചു പൊറിപ്പിക്കില്ല, കുറച്ചുകൂടി ജാഗ്രത കാട്ടണമായിരുന്നു എന്നും പറയും. നവീൻ്റെ മരണത്തിൽ സർക്കാരിനെതിരെയും ദിവ്യയ്ക്കെതിരെയും കളക്ടർക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന അമ്മാവൻ ഗോവിന്ദൻ്റെ വരവോടെ നിശബ്ദനായി. ഒരു സാന്നിധ്യം കൊണ്ടുപോലും ഭയപ്പെടുത്തുന്ന ഭീകരാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ പാർട്ടി. പഴയ LC ആയ അമ്മാവൻ പറയുന്നത്, എനിക്കിനി ഒരഭിപ്രായവുമില്ല, എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ എന്നാണ്. അരിവാളിന് ഒരു തല മൂർച്ഛയേ ഉള്ളൂ. കാലാന്തരത്തിൽ കമ്മ്യൂണിസം കാലഭൈരവൻ്റെ കയ്യിലായതോടെ അരിവാൾ നിവർന്ന് വടിവാളായി. അതിനിപ്പോൾ ഇരുതല മൂർച്ഛയായി. എങ്ങോട്ട് വീശിയാലും കഴുത്തും കൊണ്ടേ പോകൂ. പിണറായി വിജയൻ്റെ ഭരണം, P ശശിയുടെ പമ്പ്, PP ദിവ്യയുടെ ഇടപെടൽ, കളക്ടറുടെ ചതി, ഈ മട്ടിലാണിപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഹിരണ്യൻ്റെ നാട്ടിൽ ചെന്നാൽ ഹിരണ്യായ നമ എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടതിന് പകരം കണ്ണൂരിൽ ചെന്ന് റൂളും ചട്ടവും നോക്കാനും സത്യസന്ധനാകാനും പോയതാണ് നവീൻ ബാബുവിൻ്റെ തെറ്റ്. അടിമുടി ജീർണിച്ചു പോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഗോവിന്ദനേക്കാൾ മെച്ചമായൊരു സെക്രട്ടറിയെ കിട്ടാനുമില്ല. അഴിമതിക്കെതിരെ സതുദ്ദേശ്യത്തോടെയാണ് ദിവ്യ പ്രതികരിച്ചതെന്ന് പറഞ്ഞ MV ജയരാജൻ പിന്നെ എന്തിനാണ് മൃതദേഹത്തിനൊപ്പം മലയാളപ്പുഴയിലേക്ക് വന്നത്? കോൺഗ്രസ്സുകാർ ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന് ഭയന്നിട്ടാണോ? പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നേരിട്ടെത്തിയത് എന്തിനാണ്? അപ്പോൾ സഖാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന്. കണ്ണൂരെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ വില പോലും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്കുണ്ടെന്ന് തോന്നുന്നതേയില്ല. ഇവിടെ CPMൻ്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് പോലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയെ ഭയന്നൊന്നുമല്ല ഗോവിന്ദൻ്റെ ഈ വരവ്. ഈ വിഷയത്തിൽ ഹൃദയവും തലച്ചോറുമുള്ള സകല മനുഷ്യരുടെയും വികാരം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന് വടക്കന്മാർക്ക് നല്ലതുപോലെ മനസ്സിലായി. ബന്ധുക്കൾ ആരും ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കരുതെന്നും കേസുമായി പോകരുതെന്നും ആജ്ഞാപിച്ചിട്ടുണ്ടാകണം ഗോവിന്ദൻ. തെക്കും വടക്കും അതോടെ ജില്ലാ കമ്മിറ്റികൾ ഒന്നായി. അമ്മാവനും ജില്ലാ കമ്മിറ്റിയിലുള്ള ചിറ്റപ്പനുമെല്ലാം മൗനികളായി. പാർട്ടിയെടുത്ത നിലപാടിൽ കുടുംബം തൃപ്തി രേഖപ്പെടുത്തിയതിനാൽ
പിന്നീട് ഏത് വളവിലൂടെയും ദിവ്യയ്ക്ക് പദവിയിൽ തിരിച്ചു കയറാം. ഉറക്ക ദൈവത്തെ വിളിച്ച് കരയാനോ സ്വതന്ത്രമായി കോടതിയിൽ പോകാനോ പോലും ഒരു പാർട്ടി കുടുംബത്തിനും അവകാശമില്ല. അടിമകളായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് പിണറായി തമ്പുരാനാണ്. ഇന്ന് കവി മുല്ലനേഴിയുടെ ചരമദിനമാണ്. പേപിടിച്ചൊരീ ലോകത്തിൽ നിന്നിതാ പേടിയോടെ പിൻവാങ്ങുകയാണ് ഞാൻ. സർവ്വതും വെന്തരിക്കുന്ന കാട്ടുതീ സംഹരിക്കുന്നു സ്വപ്നങ്ങൾ കൂടിയും. ഈ വാക്കുകൾ നവീൻ ബാബുവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം.